ആന്തര സഹഗുണങ്ങളും ബാഹ്യ സഹഗുണങ്ങളും. ആദ്യം ആന്തര സഹഗുണങ്ങൾ ഏവ എന്ന് നോക്കാം. ആന്തരം ഉൾഭാഗം, അന്തർ എന്ന് കേട്ടിട്ടില്ലേ ഹിന്ദിയിൽ? ഒന്ന് രണ്ട് മൂന്ന് നാല്, ഈ രണ്ട് വരകളുടെയും ഉൾഭാഗത്തുള്ള നാല് കോണുകളാണ് ആന്തര കോണുകൾ. ആ കോണുകളിൽ സഹകോണുകൾ, സഹപാഠികൾ എന്നൊക്കെ പറയുന്ന പോലെ സഹകോണുകൾ ഏതൊക്കെയാണ്? ഈ വരയുടെ ഒരേ വശത്തുള്ളത് ഒന്നും നാലും. ഇനി അടുത്തതോ? രണ്ടും മൂന്നും ഒരേ വശത്തുള്ള, ഈ വരയുടെ ഒരേ വശത്തു ആവണം ഉൾഭാഗത്തു ആവണം. അപ്പോൾ രണ്ട് ജോഡി ആന്തര സഹകോണുകളാണ് കോൺ ഒന്ന് നാല്, കോൺ രണ്ട് മൂന്ന്. ഇതുപോലെ ജോഡികളായി തന്നെ എഴുതണം, ഒന്ന് നാല് രണ്ട് മൂന്ന്. ഇനി ബാഹ്യ സഹകോണുകൾ ഏവ എന്ന് നോക്കാം. ബാഹ്യം, ബാഹർ, പുറത്തുള്ളത്. പുറത്തുള്ള കോണുകൾ ഏതൊക്കെയാണ്? ഒന്ന് രണ്ട് മൂന്ന് നാല്. അതിൽ ഈ മുറിച്ചു കിടക്കുന്ന വരയുടെ ഒരേ വശത്തുള്ളത് ഒന്നും നാലും രണ്ടും മൂന്നും. പെട്ടെന്ന് കാണാൻ എളുപ്പത്തിനാണ് രണ്ട് രണ്ടായിട്ട് ചിത്രം വരച്ചിട്ടുള്ളത് കേട്ടോ. ബാഹ്യ സഹകോണുകൾ ജോഡികൾ എഴുതാലോ, ഒന്നും നാലും രണ്ടും മൂന്നും. ഇനി ഒരു ചോദ്യം നോക്കാം. ആ ചോദ്യത്തിൽ ഈ ആന്തര സഹകോണുകളുടെയും ബാഹ്യ സഹകോണുകളുടെയും പ്രത്യേകതകളും കണ്ടെത്താം. ചുവടെയുള്ള ചിത്രത്തിൽ എ ബി പി ക്യു എന്നീ സമാന്തര വരകളെ എക്സ് വൈ എന്ന വര മുറിച്ചു കിടക്കുന്ന ബിന്ദുക്കളാണ് സിയും ആറും. ചിത്രത്തിലെ ആന്തര സഹകോണുകളുടെയും ബാഹ്യ സഹകോണുകളുടെയും ജോഡികൾ കണ്ടുപിടിച്ച് പേരുകളും അളവുകളും എഴുതി നോക്കൂ. നമുക്ക് ജോഡികൾ കണ്ടുപിടിക്കണം, പേരെഴുതണം, അളവെഴുതണം, ഇനി അളവിൻ്റെ പ്രത്യേകതയും കൂടി എഴുതാട്ടോ. ഇനി അതിൽ ജോഡികൾ ഏതാന്ന് ഇപ്പൊ നമുക്കറിയാലോ, ഒപ്പ പഠിച്ചില്ലേ? അതേപോലെ ഉത്തരത്തിൽ ഒരു ചിത്രം കൂടി വരയ്ക്ക. ജോഡികൾ കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ ഒരു ചിത്രം. ഏതൊക്കെയാണ് ആന്തര സഹകോണുകൾ? ഇതാ ഒരേ നിറം കൊടുത്തു ഒരു ജോഡിക്ക്, ഇവിടെ ഒരേ നിറം കൊടുത്തു രണ്ടാമത്തെ ജോഡി. ബാഹ്യ സഹകോണുകൾ ഒരേ നിറം കൊടുത്തു, ഇവിടെ ഒരേ നിറം. ഓക്കെ, ഇനി അളവ് കണ്ടുപിടിക്കണം. അളവ് ഏതാണ്? അളവ് ഈ കോണിന്റെ അളവ് എത്രയാണ്? ഇവിടെ 60 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കോണിന്റെ അളവ് എത്ര ഡിഗ്രിയാണ്? 180 കുറക്കണം 60 സമം 120 ഡിഗ്രി. ഇനി ഈ കോണിന്റെ അളവ് എത്ര ഡിഗ്രിയാ? എതിർ കോണുകൾ തുല്യമാണ്. രേഖീയ ജോഡി രണ്ടു തരത്തിലായാലും എതിർകോണുകൾ തുല്യമാണ്, അപ്പൊ 60 ഡിഗ്രി. രണ്ടു തരത്തിലായാലും 60 ഡിഗ്രി. അടുത്ത കോണിന്റെ അളവോ? ഇതോ ദാ, എതിർ കോണുകൾ തുല്യമാണ് അല്ലെങ്കിൽ രേഖീയ ജോഡി. ഇങ്ങനെ രേഖീയ ജോഡി എടുക്കാം, ഇങ്ങനെ എടുക്കാം രേഖീയ ജോഡി. അപ്പോൾ അത് 120 ഡിഗ്രി. ഈ കോണിന്റെ അളവ് എത്രയാ? നമ്മൾ പഠിച്ചിട്ടുണ്ട് സമാന്തര വരകളിലെ ഈ കോണും ഈ കോണും എന്താ അവരുടെ പേര്? ഒരു പ്രത്യേക പേരുണ്ടല്ലോ, ആ തന്നെ മറുകോണുകൾ. മറുകോണുകൾ തുല്യമാണ്. ഇനി ഈ കോണാണ് എടുക്കണമെങ്കിലോ, ഈ കോണും ഈ കോണും ഏത് തരം കോണുകളാണ്? ദാ ഈ കോണും ഈ കോണും എന്താ അതിന്റെ പേര്? സമാന കോണുകൾ. സമാന കോണുകൾ തുല്യമാണ്. അപ്പോൾ എത്ര എത്ര ഡിഗ്രിയാണ്? അളവ് 60 ഡിഗ്രി. ഇനി ഇവിടെ കണ്ട അതേപോലെ തന്നെ ഈ ഒരു 60 എന്ന് കണ്ട ബാക്കി എല്ലാം കണ്ടുപിടിച്ചല്ലോ, അതേപോലെ തന്നെ ഇവിടെയും എല്ലാ അളവുകളും കണ്ടെത്തി. ഇനി പേരും അളവും എഴുതണം. പേരെഴുതാൻ അറിയില്ലേ കോണിന്റെ പേര്? ഒന്നുകൂടി നോക്കാം. ആദ്യത്തെ ജോഡി ആന്തര സഹകോണുകൾ ദാ ഈ കളർ കൊടുത്തതാണ്. അതിന്റെ പേര്, അതിന്റെ പേര് എഴുതാൻ വശങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഏതൊക്കെ വശങ്ങൾ? എ സി, സി ആർ അല്ലെങ്കിൽ സി വൈ, ഇംഗ്ലീഷില് ഹാൻഡ്സ് എന്നാണ് പറയാം. എ സിയും സി ആർ അല്ലെങ്കിൽ സി വൈയും. ശീർഷം
രണ്ട് വശത്തിനും പൊതുവായിട്ടുള്ള ഒരു ബിന്ദുവാണ് സി എന്ന ബിന്ദു, ശീർഷം. ആ സി എന്ന ബിന്ദു കോണിന്റെ പേര് എഴുതുമ്പോൾ നടുക്ക് വരണം. നമ്മൾ തുടങ്ങിയോടത്തെ ബിന്ദു ആദ്യം എഴുതണം. അപ്പോൾ കോണിന്റെ പേര് എ സി ആർ അല്ലെങ്കിൽ എ സി വൈ, ഏതെഴുതിയാലും ശരി, ഒരേ കോണാണ്. ഇനി അടുത്ത കോണ് ഏതാണ്? പി ആറും ആർ സിയും ആണ് വശങ്ങൾ. ആർ എന്ന ബിന്ദുവാണ് ശീർഷം. അപ്പോൾ കോണിന്റെ പേര് പി ആർ സി അല്ലെങ്കിൽ പി ആർ എക്സ് എഴുതിയാലും ശരി. ഇനി അടുത്തത് ബി സി ആറും ക്യു ആർ സിയും ആന്തര സഹകോണുകളായില്ലേ, അവയൊന്ന് ജോഡിയായിട്ട് എങ്ങനെ എഴുതാൻ നോക്കാം. പേരുകൾ, അളവുകൾ, കോൺ എ സി ആർ ബി ആർ സി, ഇത് ജോഡിയായിട്ട് എഴുതണം. 60 ഡിഗ്രി 120 ഡിഗ്രി. ഇനി ബാഹ്യ സഹകോണുകൾ. ഇതിന്റെ ഒരു പ്രത്യേകതയും കൂടി പറയാം. എന്താ, അത് രണ്ടും കൂടി കൂട്ടിയാൽ എത്ര ഡിഗ്രി കിട്ടുക? 60ഉം 120ഉം 180 ഡിഗ്രി. 120ഉം 60ഉം 180 ഡിഗ്രി രണ്ട് കോണുകളും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. ഇനി ബാഹ്യ സഹകോണുകൾ എഴുതാം, എന്നിട്ട് ബാക്കി പറയാം. ബാഹ്യ സഹകോണുകൾ ഏതൊക്കെയാണ്? ഈ മഞ്ഞ കളറുള്ള കോണിന്റെ പേര് പറയണം. പറഞ്ഞോക്കൂ. എ സി എക്സ്, ഇതോ പി ആർ വൈ. ഇനി ഇതോ ഈ കോണോ ബി സി എക്സ്, ഏതോ ക്യു ആർ വൈ. കിട്ടിയില്ലേ? അതിൻ്റെ അളവും കൂടി എഴുതാം. അളവ് നമ്മൾ അവിടെ തന്നെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അതങ്ങോട്ട് എടുത്തെഴുതുക വേണ്ടു. അപ്പോൾ ഇതിൻ്റെയും ബാഹ്യ സഹകോണുകളുടെയും തുക എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രി. തുക 180 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ ഒരു പേര് പറയും. എന്താണത്? രേഖീയ ജോഡി എന്ന് പറയോ? ഇവിടെ രേഖീയ ജോഡി 180 ഡിഗ്രി ആയാൽ രേഖീയ ജോഡി എന്നല്ല ഇവിടെ പറയാ, അനുപൂരകങ്ങളാണ് എന്നാണ് പറയാ. എന്താ കാരണം? രേഖീയ ജോഡി എന്ന് പറയണമെങ്കിൽ ഒരേ ബിന്ദുവിൽ ഉണ്ടാവണം. ഒരു രേഖയിലെ ഒരേ ബിന്ദുവിലാണ് രണ്ട് കോണുകൾ എങ്കിൽ അവയെ രേഖീയ ജോഡികൾ എന്ന് പറയാം. പക്ഷെ ഇവിടെ കോൺ ഉണ്ടായിരിക്കുന്നത് ഈ ബിന്ദുവിൽ ഒരു കോണും ഈ ബിന്ദുവിൽ മറ്റേ കോണുമാണ്. അപ്പോൾ അതിന് പറയുന്ന പേരാണ് അനുപൂരകങ്ങളായിരിക്കും എന്ന് പറഞ്ഞാല് തുക 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് പറയാം, സമാന്തര വരകളിലെ സഹകോണുകൾ അനുപൂരകങ്ങളായിരിക്കും, തുക 180 ഡിഗ്രി. ഇത് പഠിച്ചില്ലേ? ഇനി നിങ്ങൾക്ക് കളർ പേപ്പറിൽ വെട്ടാനും ഒട്ടിക്കാനും ഒക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ ഒരു പ്രവർത്തനം കൂടി പറയാം. വർണ്ണക്കടലാസിൽ വെട്ടിയെടുക്കാം. ഇതുപോലെ ഒരു ചിത്രം വരയ്ക്കുക. നോട്ട് ബുക്കിൽ ഇതേപോലെ ഒരു ചിത്രം വരയ്ക്കുക. ഇനി അതേ ചിത്രം തന്നെ വർണ്ണക്കടലാസിൽ, ഒരു ഇളം നിറമുള്ള വർണ്ണക്കടലാസ് എടുത്താൽ മതി, എന്നാലേ കളറ് കൊടുത്താൽ ശരിയാവുള്ളൂ. ഇതേപോലെ വർണ്ണക്കടലാസിൽ ഒരു ചിത്രം കൂടി ഇതേപോലെ വരച്ചിട്ട് ഇതേപോലെ കളറ് കൊടുക്കുക. ഈ വട്ടം കുറച്ച് വലുപ്പത്തിൽ വരച്ചാലും കുഴപ്പമില്ല. എന്നിട്ട് വരയ്ക്കുക. വരച്ചിട്ട് ഈ ചിത്രം നോട്ട് ബുക്കിൽ വരയ്ക്കണം കേട്ടോ. വരച്ചിട്ട് ഈ ചിത്രം വർണ്ണക്കടലാസിൽ വരച്ചത് വെട്ടുക. ഈ മഞ്ഞക്കളറും ഈ മഞ്ഞക്കളറും കൂടി വെട്ടി ഒട്ടിച്ചതാണ് ഈ കാണുന്നത്. ഇതേപോലെ വെട്ടി ഒട്ടിച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു രേഖീയ ജോഡി കിട്ടി. ഈ രണ്ട് ബിന്ദുക്കളിലെ കോണുകൾ കൂട്ടിയാൽ എത്ര ഡിഗ്രിയാണ് കിട്ടുക? സമാന്തര വരകളിലെ സഹകോണുകൾ അനുപൂരകങ്ങളായിരിക്കും, തുക 180 ഡിഗ്രി. അപ്പോൾ ആ 180 ഡിഗ്രി ആണ് ഇതിലുണ്ടാവുക. അതേപോലെ ഇവിടെ 180 ഡിഗ്രി. പച്ചയും പച്ചയും കൂടി വെട്ടി ഒട്ടിക്കുക. ഈ കളറും ഈ കളറും കൂടി വെട്ടി ഒട്ടിക്കുക. ഈ കളറും ഈ കളറും കൂടി വെട്ടി ഒട്ടിക്കുക. ഇഷ്ടായോ? ഓക്കെ, താങ്ക് യു, ബൈ.